പശ്ചിമ ബംഗാളിൽ അമിത്ഷായുടെ സന്ദർശനം തുടങ്ങി രണ്ടു ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി ബംഗാളിലെത്തിയ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ഒട്ടേറെ ഇതര പാർട്ടി നേതാക്കൾ ബി ജെ പി ചേരും ഒൻപത് എം എൽ എ മാർ ബി ജെ പി ചേരാൻ തയ്യാറായെന്നാണ് വിവരം കോണ്ഗ്രസിന്റെയും സി പി എമ്മിന്റെയും സി പി ഐ യുടെയും എം എൽ എ മാർ ഇതിപ്പെടും കൂടുതൽ നഷ്ടം നേരിടുക ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിനാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി ജെ പി തരംഗമാണ് വരാൻ പോകുന്നത് എന്ന സൂചനയായി ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രമാണുള്ളത് ഈ വേളയിൽ പാർട്ടി പ്രചരണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമിത്ഷായുടെ വരവ് ബി ജെ പി ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഒട്ടേറെ നേതാക്കൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നത് ഒൻപത് സിറ്റിംഗ് എം എൽ എമാരാണ് ബി ജെ പി ചേരുക എന്നാണ് വിവരം ആറ് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ മാർ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേരുമെന്ന് നേതാക്കൾ പറയുന്നു ആറ് തൃണമൂല് കോണ്ഗ്രസ് എംഎല്എമാർ അമിത്ഷായുടെ സാന്നിധ്യത്തിൽ ബി ജെ പിയില് ചേരുമെന്ന് നേതാക്കള് പറയുന്നു പശ്ചിമബംഗാളിലെ മിഡ്നാപൂരിൽ ഇന്ന് അമിത്ഷായുടെ റാലി നടക്കുന്നുണ്ട് ഈ വേളയിലാണ് ഒൻപത് എംഎല്എമാർ ബി ജെ പി ചേരുന്നത് ബി ജെ പി മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള ഈ കൂറുമാറ്റം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇടതുപക്ഷത്തിന്റെ മുപ്പത്തിനാലു വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയത് രണ്ടായിരത്തി പതിനാറിലും തൃണമൂൽ തന്നെ ജയിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുന്നേറ്റം പ്രകടമായി ഇതോടെ തകർന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് ഇതോടെ തകർന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് തൃണമൂലിനെ നേരിടാൻ ബി ജെ പിക്ക് സാധിക്കൂ എന്നാണ് ഇവരുടെ പക്ഷം ഇതോടെ തകർന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് അതുകൊണ്ട് തന്നെയാണ് നിരവധി സിപിഎം സി പി ഐ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് മാറുന്നത് തൃണമൂലിനെ നേരിടാൻ ബി ജെ പിക്ക് സാധിക്കൂ എന്നാണ് ഇവരുടെ പക്ഷം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിജയിക്കുകയും അധികാരത്തിലെത്തുകയും ചെയ്താൽ ലഭിക്കുന്ന പദവികൾ മോഹിച്ചുള്ള മാറ്റക്കാരും ഏറെയാണ് അതേസമയം ഇടതുപക്ഷവും കോൺഗ്രസും സഖ്യം ചേർന്നാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നേരിടുന്നത് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി ഇടത് കോൺഗ്രസ് സഖ്യം എന്നിവരുടെ ത്രികോണ മത്സരത്തിന് ബംഗാൾ ഇത്തവണ സാക്ഷിയാകും ബംഗാളിലെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ അധിർ രഞ്ജൻ ചൌധരിയെ പി സി സി അധ്യക്ഷനായി അടുത്തിടെ ഹൈക്കമാൻഡ് നിയോഗിച്ചിരുന്നു